അല്ലി ചേച്ചിക്ക് ശ്രീയേട്ടനെ ഇഷ്ടപ്പെടാതെ വരുമെന്ന് എന്റെ പേടി. അവൾക്ക് അങ്ങനെ ഇഷ്ടക്കേടൊന്നുണ്ടാവില്ലെന്നേ. ഞങ്ങള് കണ്ടുപിടിക്കുന്ന ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചോളാമെന്ന് അവള് വാക്ക് തന്നിട്ടുള്ളതാ. ഞങ്ങളുടെ ഇഷ്ടമാ അവളുടെ ഇഷ്ടം. പക്ഷെ അല്ലി ചേച്ചിക്ക് അത്ര സന്തോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു വിഷമുള്ളത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഹേ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഒരു കല്യാണാലോചന വരുമ്പോ മിക്ക പെമ്പിള്ളേരും ഇതുപോലെ തന്നെയാ. കഴിച്ചിട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ട് തുപ്പാനും മേലാന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും പെമ്പിള്ളേര്. അതെന്താ ആന്റി അങ്ങനെ ഒരു വിചിത്ര അനുഭവം? ഇങ്ങനെ ഒരു അഭിപ്രായം ആരും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. കല്യാണം കഴിച്ച് പോവാന്ന് പറഞ്ഞാലേ വീടും വീട്ടുകാരെയും ഒക്കെ വിട്ട് മറ്റൊരാളോടൊപ്പം പോവാന്നല്ലേ അർത്ഥം. സ്വന്തം വീട്ടിലൊരു രാജകുമാരിയെ പോലെ ജീവിച്ചിട്ട് ഒരു പരിചയമില്ലാത്ത മറ്റൊരു വീട്ടിൽ ചെന്ന് ജീവിക്കുന്നത് പെമ്പിള്ളേർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാ. ഇതൊക്കെ ആലോചിക്കുമ്പോ കല്യാണം കൈപ്പുള്ളതായി തോന്നും. പക്ഷെ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒക്കെ സ്വന്തമായിട്ട് ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ മധുരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കയ്പും മധുരവും ഒന്നിച്ചുള്ള അനുഭവമാണ് കല്യാണ ആലോചന എന്ന്. ദേ മോളു ഇനി ഈ അവസ്ഥയൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ, അവര് വന്നു തോന്നുന്നു. വന്നടി വന്നു, മരണമണി അടിക്കുന്നുണ്ട്. വരട്ടെ, വന്നിട്ട് ചായയും കുടിച്ചിട്ട് വന്നതുപോലെ പോവത്തേ ഉള്ളൂ. ഞാനൊന്ന് നോക്കട്ടെ ഏത് കോന്തനാ വരുന്നേന്ന്. ഏത് കോന്തനായാലും വേണ്ടില്ല. നിനക്ക് കാണണ്ടേ? എനിക്ക് ഒരുത്തന്റെ മുഖം കാണണ്ട. അച്ഛനും അമ്മയും പറഞ്ഞു പോയില്ലേ ഇവിടെ പെണ്ണില്ലെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കി വിടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ചായ മാത്രം കൊണ്ടു കൊടുക്കും, അത്ര തന്നെ. ആരായാലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ. അല്ലി, നീ ഒന്ന് വേഗം എഴുന്നേറ്റ് വാ, വരാൻ. വേണ്ട, എനിക്ക് കാണണ്ട. വന്നേ. വിട്, നീ എന്തേ കാണിക്കുന്നേ? നിന്നോടല്ലേ വരാൻ പറഞ്ഞേ. വാ ഇങ്ങോട്ട് വന്ന് കാണു. നോക്കടി, എനിക്ക് കാണണ്ട. ഇനിയിപ്പൊ സിനിമാ നടനാണെന്ന് പറഞ്ഞാലും വേണ്ട വേണ്ട വേണ്ട. ഒറ്റ പ്രാവശ്യം നീ നോക്ക്, നോക്കടി പോത്തേ.